Hi guys, welcome back to our channel Simple Yaan Vlogs. ദാ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ചെറുവള്ളിക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറുവള്ളിക്കിഴങ്ങ് കൊണ്ടൊരു കാച്ചുകാച്ചാം. ദാ എൻ്റെ അമ്മയും അനിയത്തിമാരും കൂടി ഇരുന്നിട്ട് ചെറുവള്ളിക്കിഴങ്ങ് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കും, നീ പണിയൊന്നും എടുക്കണില്ലേന്ന്. ഞാനല്ലേ ക്യാമറമാൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിപ്പോൾ എക്സ്ട്രാ അതിനകത്തുള്ള മണ്ണും പൊടിയും പൊട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ചീവിയത്. നമ്മളതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല. ഇനി നമ്മൾ ഈ ചെറുവള്ളിക്കിഴങ്ങ് ഒരു പാത്രത്തിലെ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കഴിവിയാൽ അതൊന്നും ശരിയാവത്തില്ല എന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ പൈപ്പിന് മുട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതാ ബാക്കി വന്ന എല്ലാ കിഴങ്ങും ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിൻ്റെ മുട്ടിൽ കൊണ്ടുവച്ച് വൃത്തിയായിട്ട് ഒരു 5-6 വെള്ളത്തിലങ്ങ് കഴുകിയെടുക്കാം. കാരണം ഒരുപാട് മണ്ണുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിയും കളയാത്തത് കൊണ്ട് ഈ മണ്ണ് കടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് കുളിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അമ്മ പറഞ്ഞു കുക്കറിൽ വയ്ക്കാം. ഞാൻ വേണ്ട, ഓർഗാനിക് രീതിയിൽ തന്നെ പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചരുവത്തിലിട്ട് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ ദാ ഒരു ചരുവ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുവള്ളിക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ദാ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ദാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവേ. അപ്പം ഞാൻ ദേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റൗ കത്തിച്ച് വയ്ക്കാം. ഞാൻ ദേ സ്റ്റൗ കത്തിച്ച് നമ്മുടെ ചെറുവള്ളിക്കിഴങ്ങ് ചരുവത്തിലാക്കിയത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പും കൂടി അടച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ട് വേവട്ടെ. അത്രയും നേരം നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്ന് പോയി ആ ഗ്രാമത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരാം. ദാ അപ്പം നമ്മുടെ ചെറുവള്ളിക്കിഴങ്ങ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ അതെന്നെ സ്കിപ്പായിപ്പോയി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഈ ടൈമിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ കണ്ടോ തിളയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ മൂത്തവർ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നത് ശരിയാണ്. കുക്കർ വെക്കാൻ ആദ്യമേ അമ്മ പറഞ്ഞതായിരുന്നു, പക്ഷേ ഞാൻ കേട്ടില്ല. ഇതിനകത്ത് ചില കിഴങ്ങിനൊക്കെ വേവ് കൂടുതലുള്ളത് കൊണ്ട് എല്ലാം ഒരേ ടൈമിൽ വെന്ത് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ വേവാത്ത കിഴങ്ങെടുത്ത് വീണ്ടും ഒന്നും കൂടെ കുക്കറിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൊട്ട് കഴിക്കാൻ മുളക് ഞെരടിയത് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഇടികല്ലിലിട്ടാണ് മുളക് ഞെരടിയത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദാ കഴുകി വൃത്തിയാക്കിയ ഉള്ളി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണേ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളം പുളിയാണേ ഇത്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ചതയ്ക്കാം. ഇവിടെ ഇരുന്ന് ചതച്ചപ്പോഴാണ് പറഞ്ഞത് ടൈലെങ്ങണം പൊട്ടിയാൽ നിനക്ക് നല്ല അടി കിട്ടുമെന്ന്. അതുകൊണ്ട് നമ്മൾ ഇടികല്ലും എടുത്തിട്ട് ആരാന്തയിലോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് നന്നായിട്ട് അരഞ്ചും പോറും ചെയ്തിനെ തല്ലിച്ചതയ്ക്കാം. അപ്പോൾ ദാ നമുക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ദാ നല്ല സൂപ്പർ ടേസ്റ്റി മുളക് ഞെരടിയതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഞാനൊന്ന് നാക്കി തൊട്ട് നോക്കി, നല്ല പുളിയും ഉപ്പും എരിവും ഒക്കെ പാകത്തിനായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കല്ലിലുള്ള ബാക്കി പുളിയും മുളകും ഞെരടിയതും കൂടി ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ മുളക് ഞെരടിയത് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുവള്ളിക്കിഴങ്ങും വെന്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഞാനൊരു പാത്രത്തിൽ കൂവയിലേക്ക് നിരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ചെറുവള്ളിക്കിഴങ്ങ് പുഴുങ്ങിയത് ഇട്ട് വെച്ചിട്ടുണ്ട്. ദാ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് മുളക് ഞെരടിയതും. കട്ടൻ കാപ്പി ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പം ഞാൻ ദേ ചൂട് കട്ടൻ കാപ്പിയും കൂടി മധുരം കൂട്ടി ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകിൽ ഈ ചെറുവള്ളിക്കിഴങ്ങ് ഒന്ന് തൊട്ട് കഴിച്ചിട്ട് ഈ മധുരമുള്ള കാപ്പിയും കൂടെ എടുത്ത് കഴിച്ചാൽ നമ്മുടെ വായിലുണ്ടാവുന്ന കെമിസ്ട്രി എന്ന് പറയുന്നത് അതൊരു ഒന്നൊന്നര കെമിസ്ട്രിയാണേ. ഇതിൻ്റെ മുന്നിലൊന്നും ഫാസ്റ്റ് ഫുഡൊന്നും ഒന്നുമല്ല, ചുമ്മാ കേട്ടോ, അത് വേറെ ഇത് വേറെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയൊക്കെയുള്ളൂ. താങ്ക് യു.